നമസ്കാരം. സ്വർണത്തിനോട് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. വാങ്ങാൻ കൂടി അല്ലെങ്കിൽ പോലും ഓരോ ദിവസവും രാവിലെ സ്വർണവില എത്രയാണ് എന്ന് നോക്കുന്നതും നമ്മളിൽ പലരുടെയും ശീലത്തിന്റെ ഭാഗമാണ്. സ്വർണത്തിൽ നിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്നവർ, അത് ജ്വല്ലറികളിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്നവർ ആയാലും ഇനി സ്വർണ നാണയങ്ങളോ സ്വർണ കട്ടികളോ വാങ്ങുന്നവർ ആയാലും അവ വാങ്ങുന്നതിന് മുമ്പ് തങ്ങളുടെ കയ്യിലുള്ള പണത്തിന് എത്ര അളവ് സ്വർണം ലഭിക്കും എന്നതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എത്ര രൂപയ്ക്ക് സ്വർണം വാങ്ങുന്നു എന്നതല്ല, നിങ്ങൾ മുടക്കുന്ന തുകയ്ക്ക് തുല്യമായ മൂല്യത്തിലുള്ള സ്വർണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അതായത് നിങ്ങൾ വാങ്ങിക്കുന്നത് ഒരു പവൻ സ്വർണമാണെങ്കിൽ പോലും ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒരു പവൻ സ്വർണത്തിന്റെ വില പത്രത്തിൽ നോക്കി മനസ്സിലാക്കി ജ്വല്ലറിയിൽ പോയാലും നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ വില അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കാം. ഒപ്പം ഒരേ അളവ് സ്വർണത്തിന്റെ വില പല ജ്വല്ലറികളിലും വ്യത്യാസപ്പെട്ടേക്കാം. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തിരുവ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ദിവസത്തെയും സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം വാങ്ങിക്കുന്നത് എന്നതിനെ അനുസരിച്ചും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സ്വർണത്തിന്റെ വില, അതിന്റെ ശുദ്ധത, സ്വർണത്തിന്റെ തൂക്കം, ചാർജ്, ജി എസ് ടി തുക എന്നിവ ചേർന്നാണ് ഓരോ ജ്വല്ലറികളിലും സ്വർണ്ണാഭരണങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. അതിനൊപ്പം ആഭരണത്തിന്റെ പ്രത്യേകതകളായ അതിന് ഡിസൈൻ, ഫിനിഷിംഗ്, മറ്റ് കൊത്തുപണികൾ, കല്ലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയ ഘടകങ്ങളും സ്വർണ്ണാഭരണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നു. കല്ല്, അരക്ക് തുടങ്ങിയവയുടെ ഭാരത്തിന്റെ ഓരോ വിധമെങ്കിലും യഥാർത്ഥ ഭാരമായി കൂട്ടി അതുകൂടി ചേർത്ത് ചില ജ്വല്ലറികളെങ്കിലും വിലയിടാക്കാറുണ്ട്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്. ഈ നഷ്ടസാധ്യത ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത ഉറപ്പുള്ള ജ്വല്ലറികളിൽ നിന്ന് മാത്രം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്നതാണ്. നിർമ്മാണ നിരക്ക്, ആകെ നൽകേണ്ട നികുതി തുക, ഒപ്പം 3% ജി എസ് ടിയും കണക്കിലെടുത്താണ് ഒരു ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണത്തിന്റെ വില കണക്കാക്കുന്നത്. ജ്വല്ലറിയിലേക്ക് ഇറങ്ങും മുമ്പ് ഓൺലൈനായി അതാത് ദിവസത്തെ സ്വർണ്ണവില കണ്ടെത്തിയാൽ കയ്യിലെ പണത്തിന് എത്രത്തോളം സ്വർണം വാങ്ങിക്കുവാൻ സാധിക്കുമെന്ന് ഏകദേശം കണക്കാക്കാം. ഒപ്പം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മുദ്രയോ 22 ക്യാരറ്റ് മുദ്രയോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിൻ്റെ ഹോട്ട്ലൈൻ എന്നുള്ള പുതിയ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മുമ്പ് എ സി വി ചാനലിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഊഷ്മളമായ കാലഘട്ടമായിരുന്നു. കാരണം ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി കാമ്പുള്ളതും കാതലുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും ഒരു 4-5 പേരുള്ള പാനലാണെങ്കിലും പാനലുകൾക്കൊക്കെ ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും പാനലിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് കാണുന്നത്. രണ്ട് തരത്തിലുള്ള ചർച്ചകൾ കാണും. ഒന്ന്, ആങ്കർ തന്നെ ആംഗ്രിയാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ശൗര്യം അവിടെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡോമിനേഷനും കാണുന്നുണ്ട്. അപ്പോൾ പാനലിസ്റ്റിന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. രണ്ട്, പാനലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളുടെ ഫോക്കസ് അങ്ങ് മാറിപ്പോകും. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണമെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായിട്ടും എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനുള്ള ക്ഷമ ആങ്കറിനും വേണം. സമൂഹം അതിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചാനൽ ചർച്ചകളെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. കാരണം പലപ്പോഴും അഗ്രസീവായിട്ടുള്ള, ഇതിനെ ഒരു പക്ഷേ കേരളത്തിലെ ചാനലുകളിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ ചാനലുകളിൽ തുടങ്ങിയ ആ സ്വഭാവം മലയാള ചാനലുകളിൽ കൂടി വന്നെത്തിയെന്നാണ്. പക്ഷേ തൽഫലമായിട്ടുണ്ടായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച വരുന്നില്ല. പലപ്പോഴും പൊതുസമൂഹം ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നത്. ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ കാലഘട്ടത്തിലെ ചർച്ചകളാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അതാണ് ഇന്നും വേണ്ടത്, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്കെത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചർച്ചകളിൽ പങ്കെടുക്കുകയും കാമ്പുള്ള ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നല്ല കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച, ഞാൻ ഓർക്കുന്നത്
2005-ലും 2014-ലും ഇടയ്ക്ക് ഞാൻ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അന്ന് അക്കാഡമിഷ്യൻ്റെ ആശയങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ കാമ്പുള്ള ആശയങ്ങൾ വയ്ക്കുകയും അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റർ അത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ റോളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് ACB ചാനലിൽ ചെയ്ത ആ ചർച്ച ഇപ്പോൾ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹോട്ട്ലൈൻ അത് കൊണ്ടുവരട്ടെ, അത് പുതിയൊരു ചാനൽ ചർച്ച സംസ്കാരത്തിന് അത് തുടക്കമിടട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്.